VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. പ്രിയ ഗ്രാമപഞ്ചായത്തംഗത്തിന്റെ അകാല വിയോഗത്തിൽ ശോകാർദ്രമായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത്. രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി പേർ ടി ബി രാധയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിച്ചേർന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് അംഗമായിരുന്നു ടി ബി രാധ. ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് നിര്യാതയായത്. 46 വയസ്സായിരുന്നു. മായനൂർ മാളിയംകുന്ന് ലക്ഷം വീട്ടിൽ പരേതനായ ബാലൻ അച്ഛനാണ്. അമ്മ അമ്മിണി, ശാന്ത സഹോദരിയും ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ എന്നിവർ സഹോദരന്മാരുമാണ്. കർഷക തൊഴിലാളി കുടുംബത്തിലെ ഇടതുപക്ഷ വക്താക്കളായിരുന്നു ഏവരും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ പ്രവർത്തനങ്ങളാണ് CPIM തിരഞ്ഞെടുപ്പിൽ രാധയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിന്റെ മുഖ്യ ഘടകവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് വിഷയത്തിന് ശേഷമാണ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുമായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ തന്റെ വാർഡിലെ ജനകീയ പ്രശ്നങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുകളുമാണ് അന്തരിച്ച രാധയ്ക്കുണ്ടായിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾക്ക് ജനപ്രശംസ നേടിയിരുന്നു. ഒരു സാധാരണ കർഷക കുടുംബാംഗമായ അവർക്ക് ജനക്ഷേമം മാത്രമായിരുന്നു ലക്ഷ്യം. ജനകീയ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു എന്നത് തന്നെയാണ് രാധയുടെ വ്യക്തിത്വത്തെ വേറിട്ട് നിർത്തുന്നതും. അതിനാൽ അവരുടെ വിയോഗം ഗ്രാമപഞ്ചായത്തിന് ഒരു തീരാ നഷ്ടമാണ്. രാഷ്ട്രീയത്തിനതീതമായി പൊതുജനങ്ങളോടുള്ള സമീപനമാണ് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും. അകാലത്തിൽ പൊലിഞ്ഞ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗമായ രാധയുടെ നിര്യാണത്തിൽ അനുശോചനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനും രാധയുടെ മായനൂരിലെ വീട്ടിൽ എത്തിയിരുന്നു. രാധയുടെ വിയോഗത്തിൽ വാർഡിലെ നല്ലൊരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പർ രാധ ഒരു നമ്മളെല്ലാം വിട്ടു വീഴ്ത്തിയാണ്. ഒരു വേപാടിൽ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു ജനപ്രതിനിധിയിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ജനപ്രതിനിധിയായിരുന്നു രാധ എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ രാധയുടെ നിര്യാണത്തിലൂടെ ഒരു നല്ല ജനപ്രതിനിധിയെ ഇതിനകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബത്തിനും വലിയ ഒരു നഷ്ടമുണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും അതുപോലെ തന്നെ ഇവിടെ എല്ലാ ആളുകളും ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ വേർപാടിൽ അനുശോചനം അറിയിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ രാഷ്ട്രീയ കക്ഷി ബഹുജന നേതാക്കന്മാരും വനിതാ സംഘടനാ ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ക്ലബ്ബ് സംഘടനാ പ്രവർത്തകരും മറ്റും അന്തരിച്ച മെമ്പർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അന്തിമോപചാരം അർപ്പിക്കാനായി സന്നിഹിതരായിരുന്നു. ശ്രീമതി രാധയുടെ അകാലത്തിലുള്ള വേർപാട് ഈ നാടിനും വലിയ നഷ്ടമാണ്. അവരുടെ വേർപാടിൽ അവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ഏറെക്കാലം വിവിധ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീമതി രാധ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ നിലയിൽ ജനങ്ങളെ സേവിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ലഭിച്ചുള്ളൂവെങ്കിലും ആ കുറഞ്ഞ നാടുകൾ മാതൃകാപരമായി ജനങ്ങളെ സേവിക്കാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ താൽക്കാലിക ജീവനക്കാരി എന്ന നിലയിലും ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിലും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. അവരുടെ ദേഹവിയോഗത്തിൽ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കൂടാതെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുദർശനം മുതൽ സംസ്കാരം വരെയുള്ള ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. തങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവസാനമായി കാണുവാനായി സ്ത്രീകളടക്കമുള്ളവരും ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പൊതുദർശനത്തിലെത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപായസ് നായർ, BJP ഗ്രാമപഞ്ചായത്ത് അംഗം മാലതി രാധയോടുള്ള രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കി. അതിന് ഇപ്പൊ അസുഖമായിട്ട് കിടപ്പല്ലായപ്പോഴും ഞങ്ങൾ എപ്പോഴും വിളിച്ച് ദീർഘവിവരങ്ങൾ അന്വേഷിക്കും പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ആളുടെ സഹോദരനാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത്, വിവരങ്ങൾ പറഞ്ഞിരുന്നത്. എങ്കിലും ഇത്ര പെട്ടെന്ന് പോകുന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. രാധയുടെ ഭൗതിക ശരീരം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിലേക്ക് വിലാപയാത്രയായി എത്തിച്ച് തുടർന്ന് സംസ്കാര ചടങ്ങുകളും നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ജനക്ഷേമത്തിനായി പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം TB രാധയുടെ വിയോഗത്തെക്കുറിച്ച് CCV സംസാരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീമതി രാധ
തൻ്റെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത് അധികം വൈകാതെ തന്നെ താൻ രോഗത്തിന് അടിപ്പെട്ട ഒരാളാണ് എന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ട ചികിത്സ ഒക്കെ തേടുകയും ചെയ്തു. പക്ഷേ അത് കൈവിട്ട ഒരവസ്ഥയിൽ ആയിരുന്നു എങ്കിലും അവർ വളരെയധികം ശുഭപ്രതീക്ഷയോടുകൂടിയാണ്. തിരിച്ചു വരാൻ തനിക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ആയിരുന്നു അവർ. തൻ്റെ വാർഡിനെക്കുറിച്ച് അവർക്ക് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് പ്രസിഡൻ്റ് എന്ന നിലയിൽ എന്നോട് വളരെ കാര്യമായി തന്നെ സംസാരിക്കുമായിരുന്നു. വളരെ ലാളിത്യവും അതുപോലെ തന്നെ ജനസേവന തൽപരതയും ഉള്ള ഒരു വാർഡ് മെമ്പർ എന്ന ഖ്യാതി അവർ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റുകയുണ്ടായി. വാർഡിലെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അവർ ഇടപെട്ടിരുന്നു. ഒപ്പം തന്നെ അവരെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നെങ്കിലും കുറച്ചു കാലം അവർ ആ ജീവ മറ്റേ ഓഫീസിലെ ഒരു ക്ലർക്ക് എന്ന നിലയിൽ ജോലി ചെയ്ത് ആ നിലയിലും ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ആളുകളുമായിട്ട് അടുത്തിടപഴകാൻ കഴിഞ്ഞ ഒരു സുമനസ്സായിരുന്നു അവർ. അങ്ങനെ കഴിഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവർക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. സി സി ബി ന്യൂസ്, കൊണ്ടാഴി.